الحمد الحمد لله الحمد الحمد لله لله الحمد الحمد لله لله رب رب العالمين، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها، وعلى آله وصحبه وسلم تسليما كثيرا كثيرا. صلوا عليه وسلموا تسليما. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. صدق الله المولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. أشرف الخلق وفات دينت أرض سماوات بطي كرنجلو. أشرف الخلق وفات دينت أرض سماوات بطي كرنجلو. ആരംഭ പൂവിൻ്റെ ആലും നീല കണ്ട് ആലം സ്വാഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അസറഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അറുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ആലം നില കണ്ട് ആലം സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കേളക്കുന്നു മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മുത്തായ തങ്ങൾ തളർന്ന് കേളക്കുന്നു മുത്തുമുൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താൽ
ഉപ്പായ നോക്കുന്നു ഏറെ പരിചരി ചെല്ലാറും നിൽക്കുന്നു അഷ്റഫുൽ ഖൽഖിൻ വാ ഫാത്തിൻ്റെ നേരത്ത് അർളും സമാവത്തും പൊട്ടിക്കരഞ്ഞല്ലോ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽപ്പെടുത്തുമാറാകട്ടെ. അമീൻ റഹ്മത്തിക്ക യാ റഹമർ റഹീം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സഹോദരങ്ങൾക്ക് എൻ്റെ ഇസ്ലാമിക അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് മുഹറം 10 ഈ നോമ്പിൻ്റെ അനുഗ്രഹീതമായ പവിത്രയുള്ള പവിത്രതയുടെ മാസ്മരികമായ ഒരു അനുഗ്രഹീത സമയവും രാവുകളും പകലുകളുമാണ്. ഈ ദിവസം തൗബയിലൂടെ പടച്ചവനോട് നമുക്ക് മുന്നേറാം. പടച്ച തമ്പുരാനോട് തൗബയിലൂടെ നമുക്ക് മുന്നേറാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കുറച്ച് ദിക്റുകളും ദുആകളും നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ദിക്റുകൾ ചൊല്ലി തൗബകൾ ചൊല്ലി പടച്ചവനോട് പൊരുത്തപ്പെട്ട് കഴിയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അനുഗ്രഹീതമായ പ്രഭാഷണത്തിലൂടെ വ്യക്തമായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതെന്തെന്നറിയുമോ? മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠത അല്ലാഹുവിൻ്റെ റസൂൽ ഒരുപാട് വിജ്ഞാപനത്തിലൂടെ പറഞ്ഞുവെങ്കിൽ സഹാബത്തുകൾ ചോദിക്കുകയുണ്ടായി അല്ലയോ? സഹാബത്തുകൾ ചോദിക്കുകയുണ്ടായി അതിയല്ലോ മുഹറം മാസത്തിൻ്റെ 9-ഉം 10-ഉം ഉണ്ടല്ലോ. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഈ രണ്ടാമത്തെ 10-ലെ നോമ്പുണ്ടല്ലോ, മുഹറമിൽ രണ്ടാമത്തെ നോമ്പ്, ആ നോമ്പുണ്ടല്ലോ, ആ നോമ്പിൽ തൗബ ചെയ്താൽ എന്തെങ്കിലും അനുഗ്രഹീതമായ പടച്ചവൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്താണ് പ്രവാചകരെ, അങ്ങൊന്ന് പറഞ്ഞു തരണം നബിയേ, അങ്ങൊന്ന് പറഞ്ഞു തരണം നബിയേ. ലോകത്തിൻ്റെ നേതാവിനോട് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ അണിനിരന്നുകൊണ്ട് ചോദിക്കുമ്പോൾ, ആദരവായ നബിയേ, മദീനയുടെ സ്വത്തേ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓ സഹാബ, ഈ മുഹറം മാസത്തിൽ ഒരുപാട് പോരിശകളുണ്ട്, രാവും പകലുകളും ഒരുപാട് പോരിശകളുണ്ട് സഹാബ. ഈ സമയത്ത് നിങ്ങൾ ദിക്റുകൾ ചെയ്യണേ, നിങ്ങൾ നമസ്കരിക്കണേ, അമലുകൾ ചെയ്യണേ, നിങ്ങൾ തൗബകൾ ചെയ്യണേ. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, അതെല്ലാം പടച്ചവനോട് ഏറ്റു പറഞ്ഞ് മാറ്റിയെടുക്കേണ്ട സമയമാ, അള്ളാഹുവിനോട് പൊരുത്തപ്പെടേണ്ട സമയമാ. ഇനി അടുത്ത വർഷമല്ലേ മുഹറം കടന്നു വരുന്നത്, ഈ മാസം ഒന്ന് കടന്നു പോയാൽ മുഹറം മാസം തലാം പറയാൻ തുടങ്ങുമത്രേ. അസ്സലാമു അലൈക യാ ശഹറു മുഹറം, അസ്സലാമു അലൈക യാ ശഹറു മുഹറം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്.
സലാം പറഞ്ഞുകൊണ്ട് മുഹറം മാസം കടന്നുപോയാൽ ഷഹറുല്ലാഹിൽ മുഹറം നിസ്സാരപ്പെട്ട മാസമല്ല, അള്ളാഹിൻ്റെ മാസമായ ഷഹറുല്ലാഹിൽ മുഹറം. ആ മുഹറം മാസം നമ്മൾ നിന്ന് കടന്നു പോകുമ്പോൾ വിലപിക്കുന്ന ആൾക്കാരുണ്ടായിരുന്ന കാലഘട്ടം ഓർക്കുക. സഹാബാക്കൾ വരെ കരഞ്ഞു പോയില്ലേ, മുന്തിരിവള്ളികൾ പോലും കരഞ്ഞു പോയില്ലേ, നിസ്സാരമാക്കപ്പെട്ട കല്ലുകൾ പോലും കരഞ്ഞില്ലേ, ആകാശം കരഞ്ഞില്ലേ, ഭൂമി കരഞ്ഞില്ലേ, വൃക്ഷലതാദികൾ കരഞ്ഞില്ലേ. അള്ളാഹിൻ്റെ പ്രവാചകൻ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പച്ചക്കുബ്ബയുടെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ്, അല്ലയോ സഹാബ, ഈ മുഹറം മാസം കടന്നു പോകുമ്പോൾ എവിടെന്നെല്ലാം തേങ്ങലുകൾ വരുമെന്ന് സഹാബ സഹാബാക്കളെ നിങ്ങൾക്കറിയുമോ, തേങ്ങലുകൾ എവിടെന്നെല്ലാം വരുമെന്നറിയുമോ? ഒരു കല്ല് പോലും പ്രവാചകൻ നടന്നു പോയപ്പോൾ ഒരു കല്ല് പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിലൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോൾ, സൽസരണിയിലൂടെ നടന്നു പോകുമ്പോൾ, നല്ല പാതയിലൂടെ നടന്നു പോകുമ്പോൾ, മണലിലൂടെ നടക്കുമ്പോൾ പ്രവാചകൻ്റെ കാലിൽ കല്ല് ഇങ്ങനെ തട്ടുകയുണ്ടായി. ആ കല്ല് പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക്കയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മുഹറം മാസം കടന്നു പോവുകയാണ് നബിയേ, വല്ലാതെ വേവലാതിയുണ്ട്, വല്ലാത്ത ആവലാതിയുണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോ എന്നതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുകയാ. ആ കല്ല് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാലങ്ങളിൽ കൈവച്ചുകൊണ്ട് പടച്ചവനെ, എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ നിസ്സാരമായി ലാഘവത്തോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളെന്ന് പൊരുത്തപ്പെട്ടു പോകണമല്ലോ, തൗബ ചെയ്യണമല്ലോ, തൗബ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണമല്ലോ, അള്ളാഹുമായിട്ട് അടുക്കണമല്ലോ, മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞത്, അവന് സ്വർഗമാണ് സ്വർഗമാണ് സ്വർഗമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞത് സ്വർഗമാണ് സ്വർഗമാണ് സഹാബ, സ്വർഗമാണ് സ്വർഗമാണ് സഹാബ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലിനോട് പറഞ്ഞു അത്രേ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലിനോട് പറയാ, അല്ലയോ കല്ലേ, നിനക്കല്ലാഹുവിനെ ആദരിക്കാൻ സമയമുണ്ടല്ലോ, നിനക്കല്ലാഹുവിനെ ഭയപ്പാടില്ല, നിനക്ക് സമയമുണ്ടല്ലോ, അല്ലാഹുവിനോട് പച്ചാത്ത വെക്കാൻ കേവലമൊരു കല്ലേ, നിനക്ക് സമയമുണ്ടല്ലോ. അല്ലയോ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങളെ, എനിക്ക് വല്ലാതെ സങ്കടമുണ്ട്, മുഹറം മാസം സലാം പറഞ്ഞ് വിട പറയുമ്പോൾ ആകാശത്തുനിന്നും മലക്കുകൾ പറയുമത്രേ, അല്ലാഹുവേ പ്രവാചകൻ്റെ ഉമ്മത്തിങ്ങളെ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ, നിങ്ങൾ ആരാ പൊരുത്തപ്പെട്ടത് തൗബ ചെയ്തത്? ആകാശത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് ലോകത്തിൻ്റെ നബിയേ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആകാശത്തുനിന്ന് വിളിച്ചു പറയുമ്പോൾ, അല്ലയോ സഹാബ, അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിന് മറുപടി പറയണമെങ്കിൽ ആ സഹാമലക്കുകളുടെ കണ്ണുനീരുണ്ടല്ലോ, അല കടല് പോലെ ആഞ്ഞടിച്ച് പെയ്യുന്ന മഴ പോലെ വരുന്ന കണ്ണുനീരുണ്ടല്ലോ. ആർക്കെങ്കിലും റമദാൻ മാസം വിട പറയുമ്പോൾ, ഷാബാ മാസം വിട പറയുമ്പോൾ കണ്ണുനീർ
കണ്ണുനീർ വന്നിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാ വരാത്തെന്നറിയുമോ? നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ ഭയമില്ല, നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകനോടുള്ള ഹബ്ബില്ല. അതിൻ്റെ പേരിലാണ് നമ്മുടെ ഹൃദയം കഠിനമായി, അതിൻ്റെ പേരിലാണ് നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ പറ്റാത്തത്, സുഹൃതങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, നബിയേ ദീൻ നിഷേധികൾ നബിയെ അങ്ങക്കറിയുമോ? നബിയേ ദീൻ നിഷേധികൾ അങ്ങക്കറിയുമോ? നബിയേ ആരാണ് ദീൻ നിഷേധികൾ എന്നറിയുമോ? നബിയേ വരാലിക്കല്ലതീ, അത് യതീമക്കളെ അവഗണിക്കുന്നവരാ, പാവപ്പെട്ടവരെ അവഗണിക്കുന്നവരാ. പാവപ്പെട്ടവരുടെ സമ്പത്ത് അനീതിമായ രീതിയിൽ ചെലവഴിക്കുന്നവരാ, പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ അപഹരിച്ച് തിന്നുന്നവനാ ദീൻ നിഷേധികൾ. അങ്ങനെയുള്ളവൻ നാളെ നരകമാണ്, നരകമാണ്, നരകമാണേ, നരകമാണേ, അങ്ങനെ നരകമാണേ, നരകമാണേ. അള്ളാഹുവേ നീ പുറത്ത് തരണേ. അല്ലാ ജീവിതത്തിൽ എന്തെങ്കിലും അതുപോലുള്ള തെറ്റുകളാ അല്ലാഹുവേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മുഹറം മാസത്തിൻ്റെ ഫളില് കൊണ്ട് ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ അത് നീ മാറ്റിത്തരണേ. അല്ലാ പൊരുത്തപ്പെട്ട് തരണേ. അല്ലാഹുവേ നമ്മുടെ ദുആ ഇജാബത്തുള്ള ദുആ ഉൾപ്പെടുത്തണേ. അല്ലാ അതുകൊണ്ട് മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠത എൻ്റെ പ്രിയപ്പെട്ട സമുദായമേ നിങ്ങൾ മനസ്സിലാക്കണേ. അല്ലാഹുവിനെ ഭയപ്പെടണേ, അല്ലാഹുവിനെ സ്നേഹിക്കണേ, അല്ലാഹു ഉണ്ടെന്നുള്ള ചിന്തയിലൂടെ ജീവിക്കണേ, മരണമുണ്ടെന്നുള്ള ചിന്തയിലൂടെ ജീവിക്കണേ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് ഇന്നൽ മൗത്ത, മരണമെന്ന് പറയുന്നത് അത് നിർബന്ധമായി നിങ്ങളുടെ മുന്നിൽ വരുമത്രേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ആ മരണമുണ്ടല്ലോ തിരിച്ചറിയുക തന്നെ ചെയ്യുക. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, നിങ്ങൾ ഏത് കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ പോയി സെക്യൂരിറ്റി ഗാർഡിൻ്റെ മറവിലിരുന്നാലോ, ഏത് സ്ഥലത്ത് പോയി മറഞ്ഞാലോ, നിങ്ങളെ പിടികൂടാൻ ഞാൻ വരുമെന്ന് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമത്രേ. ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല, ആർക്കും അകന്നു നിൽക്കാൻ പറ്റില്ല, ആർക്കും മാറിപ്പോകാൻ പറ്റില്ല, ആർക്കും ഇപ്പോഴ് വരാൻ പറ്റൂല എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള മരണമുണ്ടല്ലോ, മരണമുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഈ മുഹറം മാസത്തിനെ ആദരിച്ചുകൊണ്ട് ഈ മുഹറം മാസത്തിൻ്റെ ഈ രണ്ടാമത്തെ നോമ്പിൻ്റെ പോരിശ കൊണ്ട് ആ നോമ്പിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് അല്ലാഹുവേ സൽക്കർമ്മങ്ങൾ ചെയ്യാ നീ തൗഫീഖ് തരണേ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂട് നബിതങ്ങളോട് പറഞ്ഞതാണ്, ദീൻ നിഷേധികളെ സൂക്ഷിക്കണം നബിയെ, ദീൻ നിഷേധികളിൽ ഒരാള്. ഫദാലികല്ലദീ ولا يحل على طعام المسكين ولا يحل على طعام المسكين ولا يحل على طعام المسكين. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതാണ് വലായഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരെ, പാവപ്പെട്ട സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരെ, നിന്റെ വീടിൻ്റെ ഭാഗത്ത് താമസിക്കുന്നവർ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാതെ നീ ഭക്ഷിച്ചാൽ, നീ ആഹരിച്ചാൽ, അല്ലാഹുവേ അല്ലാഹുവിൻ്റെ പ്രവാചകന് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, അങ്ങനെ ആഹരിച്ചാൽ നീ സ്വർഗത്തിൽ കിടക്കൂല പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട് മുസ്ലിമേ. വലായഹുല്ലു അലാ ിൽ മിസ്കീൻ,
നിങ്ങൾ പാവപ്പെട്ടവൻ നബിയേ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കില്ല നബിയേ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് മനസ്സില്ലാത്തവരുണ്ട് നബിയേ. അവൻ ദീൻ നിഷേധികളാ പ്രവാചകരെ, ഈ നിഷേധികളാണവർ. അവർ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൂല, അവർക്ക് സാധുക്കൾക്ക് അവർ ഭക്ഷണ വസ്ത്രം കൊടുക്കൂല, അവർ സാധുക്കൾക്ക് വേണ്ടി ഒരു ഉപയോഗമായ ഒരു കാര്യങ്ങളും ചെയ്യൂല, ജീവിതത്തിൽ അവർ ഒരു കാര്യങ്ങളും ചെയ്യൂല. അവർ ദീൻ നിഷേധികളാണ് എന്ന് ലോകത്തിൻ്റെ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവലാണ് ഏറ്റവും നല്ലത്. അതാണ് നല്ല മനസ്സിൻ്റെ ഉടമകൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയമുള്ളവരെ. ഒരുപാട് പേര് സഹായിച്ചവരുണ്ട്, ഒരുപാട് സഹായിക്കുന്നവരുണ്ട്. ഈ പ്രളയം കഴിഞ്ഞു പോയപ്പോൾ, ദാരുണമായ അപകടങ്ങൾ സംഭവിച്ചപ്പോൾ ഒരുപാട് പേര് വാരിക്കോരി കൊടുത്ത സഹോദരന്മാരുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടീരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡും കാഞ്ഞങ്ങാടും കോഴിക്കോടും ജില്ലകളിൽ ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് പേരുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, പക്ഷേ പാവപ്പെട്ടവരെ സഹായിക്കാത്തവരുമുള്ള സ്ഥലങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മാറി വരണം. സമയങ്ങളും കാലങ്ങളും രൂപങ്ങളും ഒക്കെ മാറേണ്ട സമയമാണ്. സമയം അതിക്രമിച്ചു പോയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഈ മുഹറം മാസത്തിലെ തൗബ നിങ്ങൾ ചെയ്യണേ. ജീവിതത്തിൽ ചെയ്ത സർവ പാപങ്ങളും പൊരുത്തപ്പെടണേ, അള്ളാഹുവിനോട് പൊരുത്തപ്പെടണേ. പ്രിയപ്പെട്ട മുസ്ലിമേ, അങ്ങനെ നിങ്ങൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സ്വർഗമാണ്. മഹാനായ അല്ലാമാ ഇഖ്ബാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഇലാഹി അന്ത മക്സൂദി വരുള്ളാക മത്ലൂബി. അള്ളാഹുവേ, മഹാനായ അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞതുപോലെ, നല്ല ഗുണങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് കാഴ്ചവെക്കണം. പടച്ചവനോട് തൗബ ചെയ്യണം. ഇലാഹി അന്ത മക്സൂദി വരുള്ളാക മത്ലൂബി. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ മാസം കടന്നു വരുമ്പോൾ ഏത് ദിക്ര ചൊല്ലിയാലും ഏത് പരിപാടി നടത്തിയാലും ഇടയ്ക്കിട്ടൊരു സവറയലുണ്ട്, ഇലാഹി അന്ത മക്സൂദി വരുള്ളാക മത്ലൂബി. അത് പറയുന്ന ഓരോ സമയത്തും ലക്ഷോപലക്ഷം മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ഒരുപാട് മലക്കുകളാണ് അവിടെ അണിനിരക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാന്ത്വനം നൽകുന്ന സമയമാണ്. രാവാണ്, പകലാണ്, രാത്രിയാണ്. അള്ളാഹുവേ, ഈ കൊറോണ മാരിയനെ തകർക്കണേയല്ല, ഈ മാരിയനെ തകർക്കണേയല്ല, ലോകത്തുനിന്ന് തുടച്ചു നീക്കണേയല്ല. പടച്ചവനെ അള്ളാഹുവേ, ശാന്തി സമാധാനം നമ്മുടെ രാജ്യങ്ങൾ നൽകണേയല്ല, രാഷ്ട്രങ്ങൾ നൽകണേയല്ല. ഒരുപാട് ചെറുപ്പക്കാർ കൊറോണ ബാധിച്ച് മരണപ്പെട്ട് ഗൾഫുകളിലും പല സ്ഥലങ്ങളിലും പല പള്ളികളിലും അള്ളാഹുവേ അടക്കപ്പെട്ടു പോ. അള്ളാഹുവേ, അവരുടെ കബളിടങ്ങളെല്ലാം വിശാലമാക്കണേയല്ല. പടച്ചവനെ, സ്വർഗ പൂന്തോപ്പാക്കണേയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് മഗ്രിബിന് ശേഷം നിങ്ങൾ ചെല്ലണം. അല്ലാഹു യാ ലത്തീഫ് യാ അല്ലാ 300 പ്രാവശ്യം ചെല്ലണം. അതുമാത്രമല്ല, നിങ്ങൾ ചെല്ലണമെന്നറിയോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ.
മത്സ്യം വിഴുങ്ങിയ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യം വിഴുങ്ങിയപ്പോ അവിടെ നിന്ന് സിരസിൽ കടന്ന് ആ വയറ്റിൽ കടന്നുകൊണ്ട് പറഞ്ഞെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ല അന്താ സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ. അല്ലാഹുവേ, നിൻ്റെ സഹായം മാത്രമേ ഉള്ളൂ റബ്ബേ. ഞാൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നു റബ്ബേ, എന്നെ പുറത്ത് നീ ഇറക്കി തരണേ അല്ലാ, ഈ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ അല്ലാഹുവേ, ഞാൻ അകപ്പെട്ടു പോ പടച്ചവനെ, നീ എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ല അന്താ സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ എന്ന ദിക്ര ചൊല്ലിക്കോ, 100 വട്ടം ചൊല്ലിക്കോ. മാത്രമല്ല, യാ ഹയ്യു യാ ഖയ്യൂം നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അത് മാത്രമല്ല, നിങ്ങൾ ശിഫയുടെ ആയത്ത് നിങ്ങൾ ഓതണേ, ശിഫയുടെ ആ ദിക്ർ നിങ്ങൾ ചൊല്ലണേ. തിബ്ബിൽ ഖുലൂബി വദവായിഹ وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم لوغتنده نبيه മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിട്ട് നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങൾ ശിഫായിൻ്റെതായ ദിക്റുകൾ ചൊല്ലിക്കോ. തിബ്ബിൽ ഖുലൂബി വദവാഹിഹ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹ വനൂറുൽ അബ്സാരി വളിയായിഹ വഅലാ അലീ വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റ് നിങ്ങൾ ചൊല്ലണേ, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമാ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാ. ഓരോ വഖത്തിലും നിങ്ങൾ ചൊല്ലണേ. അങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊരു രോഗവും തരില്ല എന്ന് ലോകത്തിൻ്റെ അമീറേ, മദീനയുടെ മുത്തേ, മദീനയുടെ സ്വത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഷാഫി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന വസീയത്ത് പറയുകയാണ്. അല്ലയോ ഷാഫി റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ്റെ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകൻ്റെ അടുക്കലേക്ക് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹുവിൻ്റെ പ്രവാചകരെ, അനുഗ്രഹീതമായ സന്തോഷമുള്ള മാസത്തിൻ്റെ പ്രത്യേകത, മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു തരണം നബിയേ എന്ന് ഷാഫി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞപ്പോൾ, ഷാഫി റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ പ്രവാചകനുമായി ആലോചിക്കുന്ന പതിവുണ്ട്. ഏത് കിതാബിൻ്റെ രചയിത, ഏത് കിതാബ് പരിശോധിച്ചാൽ മഹാനായ ഷാഫി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രവാചകന് സംശയം വന്നാൽ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവരെ കാണുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ ഓരോ സഹാബാക്കൾക്കും അതിനുള്ള പതിവുണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ല നല്ല അറിവുകളില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി, അറിവുള്ളവരുമായി സഹവസിക്കണേ. അസ്സലൂ അഹ്ലി ദിക്ര വഇൻകുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾ അറിവുള്ളവരുമായി സമീപിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ
അങ്ങനെ വ്യക്തമായി പറഞ്ഞു തരുമ്പോൾ സഹാബാക്കളും അനുചരന്മാരും അങ്ങനെ സംശയങ്ങൾ തീർത്തവരാണ്. ഷാഫി റളിയല്ലാഹു തആലാൻഹോ പ്രവാചകനോട് സംശയം ചോദിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാ, അല്ലയോ ഷാഫി മാമേ, അല്ലയോ ഷാഫി മാമേ, അങ്ങ് ചോദിച്ച പ്രസക്തിയുള്ള ചോദ്യമാണ്. മുഹറം മാസമാ, മുഹറം മാസമാ ഇമാമേ, എന്തെന്നറിയോ? അല്ലാഹു ശഹ്റുറം ശഹ്റുൽ മുഹറം ശഹ്റുല്ലാഹിൽ മുഹറമ, അല്ലാഹുവിൻ്റെ മാസമായതുകൊണ്ട് അത് അല്ലാഹു പ്രത്യേകം പരിഗണിക്കുമെന്ന് ഇമാമുനാ ഷാഫി റളിയല്ലാഹു തആലാ അൻഹുവിനോട് പറയുമ്പോൾ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ഒരു സ്വാലിഹായ അമലിൽ പെടുത്തണേ അല്ലാ.